ഹായ് ഫ്രണ്ട്സ്, ഇതൊരു വിശ്വാസപരമായ പോസ്റ്റാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഹിന്ദു വിശ്വാസപ്രകാരം ഗണപതിയെ ഭജിക്കാതെ ഒരു കാര്യങ്ങളും നമുക്ക് തുടങ്ങാൻ പറ്റുകയില്ല. സർവ്വ തടസ്സങ്ങളും മാറ്റിത്തരുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് ഗണപതി എന്ന സങ്കല്പം മാത്രമാണ്. അതുകൊണ്ട് തന്നെ എന്ത് നല്ല കാര്യം തുടങ്ങുമ്പോഴും ഇനി അതൊരു ക്ഷേത്രമായാൽ കൂടി അവിടെ ഗണപതിയെ സ്മരിക്കാതെ പൂജിക്കാതെ ഒരു കാര്യങ്ങളും മുന്നോട്ട് നീങ്ങുകയില്ല. അപ്പോൾ ഹിന്ദു സങ്കല്പത്തിൽ ഗണപതിക്ക് എത്ര അധികം പ്രാധാന്യമാണെന്ന് പറയാതെ നമുക്ക് അറിയാവുന്നതാണ്. പ്രഥമ സ്ഥാനമുള്ള ആളാണ്, ആദ്യത്തെ സ്ഥാനം ഗണപതിക്കാണ്. അത് കഴിഞ്ഞ് മാത്രമേ മറ്റുള്ള ദൈവങ്ങളെ നമ്മൾ പൂജിക്കാറ് പോലുമുള്ളൂ. പല രൂപത്തിലും ഭാവത്തിലുമുള്ള ഗണപതിയെ നമ്മൾ ആരാധിക്കാറുണ്ട്. അപ്പോൾ ചില പ്രത്യേക കാര്യങ്ങൾക്ക് പ്രത്യേക രൂപത്തിലും ഭാവത്തിലുമുള്ള ഗണപതിയെ തന്നെ ആരാധിക്കേണ്ടി വരും. അതിൽ മഹാഗണപതിയുടെ ഈ ഒരു രൂപത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ ഒരു പ്രത്യേക രൂപത്തിലുള്ള ഗണപതിയെ സ്മരിച്ചുകൊണ്ട് ഈ ശ്ലോകം അല്ലെങ്കിൽ സ്തോത്രം ചൊല്ലുകയാണെങ്കിൽ എന്ത് കാര്യവും നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അത് സാധിച്ചു തരാൻ മാത്രം അപൂർവമായ അല്ലെങ്കിൽ അധികം ആരും അങ്ങനെ ഉപയോഗിക്കാത്ത ഒരു സ്തോത്രമാണ് ഇനി പറയുന്നത്. അപ്പോൾ ഈ സ്തോത്രം നമുക്ക് വിജയത്തിന് വേണ്ടി, ധനമുണ്ടാകാൻ വേണ്ടി, ഐശ്വര്യം വരാൻ വേണ്ടി, വിജയത്തിന് വേണ്ടി, തടസ്സങ്ങൾ മാറാൻ വേണ്ടി, ആരോഗ്യം വരാൻ വേണ്ടി, അങ്ങനെ ചിലപ്പോൾ നടക്കില്ല എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ നമ്മൾ ന്യായമായി ആഗ്രഹിക്കുമല്ലോ, അത്തരം കാര്യങ്ങൾക്ക് പോലും ഭജിക്കാവുന്ന ഒരു സ്തോത്രമാണിത്. നിഷ്ഠയോടുകൂടി വിശ്വാസത്തോടുകൂടി ഇത് ഭജിക്കുകയാണെങ്കിൽ എന്താണെങ്കിലും, അതായത് നിങ്ങൾ അർഹിക്കുന്ന ന്യായമായ എന്ത് കാര്യങ്ങളാണെങ്കിലും അതിൻ്റെ തടസ്സം നീക്കി നിങ്ങൾക്ക് ഐശ്വര്യവും ധനവർദ്ധനവും, ഉള്ള ധനം നഷ്ടപ്പെടാതിരിക്കുക, അഭിവൃദ്ധിപ്പെടുക, ധനം എപ്പോഴും കയ്യിൽ വരിക, അങ്ങനെയുള്ള ഐശ്വര്യ കാര്യങ്ങൾക്കെല്ലാം വളരെ ഉപകാരപ്രദമാണ് ഈ ഒരു സ്തോത്രം. ഒരു മന്ത്രമോ ഒരു സ്തോത്രമോ അത് ഏത് മതത്തിൻ്റെ ആണെങ്കിലും നമ്മൾ കാര്യസാധ്യത്തിന് വേണ്ടി ചൊല്ലുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം ആലോചിക്കണം. അതിൽ നമുക്ക് വിശ്വാസമുണ്ടായിരിക്കണം, ദൈവത്തിൽ വിശ്വാസമുണ്ടായിരിക്കണം. അതുമാത്രമല്ല, ശുദ്ധവും വൃത്തിയും വേണം. ശുദ്ധിയും വൃത്തിയുമുള്ള ഒരു സ്ഥലത്തിരുന്ന് വേണം നമ്മൾ ജപിക്കാൻ. മന്ത്രജപത്തിന് ഏറ്റവും നല്ല സമയം രാവിലെയോ വൈകുന്നേരവുമാണ്. വൈകുന്നേരം ഒരു 5 മണി, 6 മണി, 7 മണി, 8 മണി, ആ ഒരു സമയത്തിൽ നമുക്ക് ജപിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ രാത്രിയിൽ കിടക്കാൻ നേരത്ത് കുളിച്ചിട്ടൊക്കെ ആണെങ്കിൽ ശുദ്ധവും വൃത്തിയുള്ള സ്ഥലത്ത് വേണമെങ്കിൽ വെച്ച് ജപിക്കാവുന്നതാണ്. രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് പ്രഭാതത്തിലോ വെളുപ്പിനെയോ ഒക്കെ നമുക്ക് ജപിക്കാവുന്നതാണ്. അമ്പലത്തിൽ പോലും നമുക്ക് ജപിക്കാം, പൂജാമുറിയിൽ നിന്ന് ജപിക്കാം, കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ജപിക്കാം. അപ്പോൾ അങ്ങനെ സാധാരണ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ പൂജകൾ ചെയ്യുമ്പോൾ നമ്മൾ കാണിക്കുന്നതിന് നിഷ്ഠയില്ലേ, അത് ഓർത്തിരുന്നാൽ മതി മന്ത്രങ്ങളും സ്തോത്രങ്ങളും ഒക്കെ ജപിക്കാൻ വേണ്ടി. പിന്നെ സ്തോത്രങ്ങളെന്ന് പറയുമ്പോൾ സാധാരണ ആളുകൾക്കും ജപിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ അതിന് കാര്യമായ മന്ത്രോപദേശങ്ങളൊന്നും ആവശ്യമില്ല. പക്ഷേ ഭയങ്കരമായ അല്ലെങ്കിൽ അതിശക്തമായ മന്ത്രങ്ങളൊക്കെ ഗുരുക്കന്മാരിൽ നിന്ന് ദക്ഷിണയൊക്കെ കൊടുത്ത് മന്ത്രോപദേശമായി സ്വീകരിച്ചിട്ട് ചൊല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ ഫലമുണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ സ്തോത്രങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ശുദ്ധവൃത്തിക്ക് നല്ല നേരത്തെ വിശ്വാസത്തോടുകൂടി ജപിക്കാവുന്നതാണ്. എത്ര നേരം അല്ലെങ്കിൽ എത്ര തവണ ഈ മന്ത്രങ്ങൾ ജപിക്കണമെന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 2 നേരം അത് ജപിക്കാം, അല്ലെങ്കിൽ 1 നേരമായിട്ട് ജപിക്കാം. എത്ര എണ്ണം, എത്ര വട്ടം ജപിക്കണം എന്ന് ചോദിക്കുന്നവരുണ്ട്. മിനിമം ഒരു സ്തോത്രം അല്ലെങ്കിൽ മന്ത്രം ഒരു 9 വട്ടമെങ്കിലും ഒരു തവണ ചൊല്ലുന്നതാണ്. 1 നേരമോ 2 നേരമായാലും 9 വട്ടമെങ്കിലും നമ്മൾ മിനിമം ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് 11, 18, അതേപോലെ 21, 41, 108. അപ്പം മിക്കവാറും ആളുകൾ 101, 108 ഈ രീതികളാണ് ചൊല്ലുന്നത്. എങ്കിലും നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ 9, 11 അല്ലെങ്കിൽ 18, 21, 41 ഇത്രയൊക്കെയുള്ള ഒരു സംഖ്യകളിൽ ഒതുക്കാം. 108 വട്ടമൊക്കെ ചൊല്ലുന്നത് അതിമഹത്തരമാണ്. ഈ 18, 108, 9 ഈ സംഖ്യകളൊക്കെ മന്ത്രോച്ചാരണത്തിന് പറ്റിയ സംഖ്യകളാണ്. അപ്പോൾ അത്രയും വട്ടം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. അത് നിങ്ങൾ തന്നെ ഫിക്സ് ചെയ്യുക, എത്ര നേരം ചൊല്ലും അല്ലെങ്കിൽ ഏതാണ് നിങ്ങളുടെ പറ്റിയ സംഖ്യ എന്ന്. പിന്നീട് നിങ്ങൾക്ക് പതിയെ വേണമെങ്കിൽ അതിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. 108 വരെയൊക്കെ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൂജാമുറിയിൽ വെച്ച് തന്നെ ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും എല്ലാവർക്കും നടക്കണമെന്നില്ല. എങ്കിലും നമുക്ക് ഒരു ഗണപതിയുടെ വിഗ്രഹമോ അല്ലെങ്കിൽ ഒരു പൂജാമുറിയോ ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും പുഷ്പങ്ങളോ അല്ലെങ്കിൽ വിളക്കോ കത്തിച്ച് വെച്ച് ചൊല്ലുന്നത് വളരെ വളരെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ സ്തോത്രം എന്ന് പറയുന്നത് മഹാഗണപതിയും ലക്ഷ്മിയും കൂടി ചേർന്നിരിക്കുന്ന രൂപത്തിലുള്ള ഗണപതിയെ സങ്കല്പിച്ചുകൊണ്ട് മഹാഗണപതിയെ സങ്കല്പിച്ചുകൊണ്ടുള്ള ഒരു സ്തോത്രമാണ്. അതിലേക്ക് കടക്കാം. ശ്രദ്ധിച്ച് കേൾക്കണം, തെറ്റുകൂടാതെ. കുറേ നേരം ഇങ്ങനെ നമ്മൾ നോക്കി ഒന്ന് ചൊല്ലി പഠിച്ച ശേഷം നമ്മളത് ഉരുവിട്ട്, അതായത് മന്ത്രമോ സ്തോത്രമായിട്ട് കൃത്യസമയത്ത് നിഷ്ഠയോടുകൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് തെറ്റുകൾ വരും, അത് സാരമില്ല. നമ്മളത് പ്രാക്ടീസ് ചെയ്യുകയാണ്, പതുക്കെ പതുക്കെ അത് വായിച്ച് നോക്കിയിട്ട് കുറേ അധികം വട്ടം നമ്മൾ നോക്കി അത് തെറ്റില്ല നമ്മൾ ചൊല്ലുക. അപ്പോൾ ആദ്യം വായിച്ച് നോക്കുമ്പോൾ നമുക്ക് കുറേ തെറ്റുകൾ വരും. ആ തെറ്റ് നമ്മൾ മന്ത്രോച്ചാരണമായിട്ടല്ലല്ലോ ചെയ്തത്, നമ്മളത് വായിക്കുകയാണ്. വായിച്ച് 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 വേണം നമ്മൾ ഈ ഒരു മന്ത്രം പഠിക്കാൻ വേണ്ടി. പിന്നെ അത് ചൊല്ലുമ്പോൾ നിഷ്ഠയോടുകൂടി പ്രത്യേക താളത്തിൽ നമ്മൾ ചൊല്ലുക. അപ്പോൾ ആ പ്രത്യേക താളത്തിലുള്ള ഉച്ചാരണമാണ് മന്ത്രം അല്ലെങ്കിൽ സ്തോത്രത്തിന് അതിൻ്റേതായ ഒരു ഫലം നൽകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വായിക്കുന്ന പോലെ ആക്കി വായിച്ച് നമ്മൾ മനഃപ്പാഠമാക്കി വായിച്ച് നമ്മൾ പറഞ്ഞ് പഠിക്കുക തെറ്റില്ലാതെ. എന്നിട്ട് നമ്മളത് ഒരു താളത്തിൽ ചൊല്ലുക. വലിയ സംഗീതാത്മകമായൊന്നും പാടണമെന്നൊന്നുമില്ല. മന്ത്രങ്ങളാണെങ്കിൽ അത് അതിൻ്റേതായ രീതിയിൽ നമ്മൾ ഉച്ചരിക്കുക. മന്ത്രം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു ചെറിയ ശബ്ദം മാത്രമല്ല, അത് വലിയ ഉറക്കെ പറയാനുള്ളതല്ല. സ്തോത്രങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്തിരി ഉച്ചത്തിൽ വേണമെങ്കിലും അത് ഒരു സംഗീതാത്മകമായി വേണമെങ്കിലും ചൊല്ലാനകത്ത് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അങ്ങനെയൊന്നുമുള്ള ഒരു ഗാനാലാപനമൊന്നും നമുക്ക് വരില്ല, ഈണങ്ങളൊന്നും വരുന്നില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. നമ്മൾ ഭക്തിയോടുകൂടി ശുദ്ധവൃത്തിയോടുകൂടി ഒരു ആരാധനാലയത്തിലാണെങ്കിലും അല്ലെങ്കിൽ പൂജാമുറിയിലാണെങ്കിലും അല്ലെങ്കിൽ വൃത്തിയുള്ള സ്ഥലത്താണെങ്കിലും ഇരുന്ന് ശരിക്കും ഭക്തിയോടുകൂടി നമുക്ക് പറ്റുന്ന രൂപത്തിൽ തെറ്റില്ലാതെ ഇത്രയും വട്ടം പ്രാർത്ഥിച്ചാൽ മതി. നമ്മളൊരു നിഷ്ഠയായിട്ട് സ്വീകരിക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ ചില ആളുകൾ ചോദിക്കാറുള്ളതാണ് മന്ത്രം എത്ര കാലം ജപിക്കണമെന്ന്. അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, എത്ര കാലം വേണമെങ്കിലും ഡെയിലി നമുക്ക് നമ്മുടെ ശീലമായി മാറ്റാം. എങ്കിലും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാനുണ്ടെങ്കിൽ ഒരു 41 ദിവസം അല്ലെങ്കിൽ 101, 108 ദിവസങ്ങളോ ഒക്കെ നമുക്ക് മനസ്സിൽ സങ്കല്പിച്ച് നിഷ്ഠയോടുകൂടി ഞാൻ പ്രാർത്ഥിക്കാം, അതിനുള്ളിൽ എനിക്ക് ഫലം തരണേ എന്ന രീതിയിൽ ആദ്യം നമുക്ക് മനസ്സിൽ വിചാരിച്ചിട്ട് തുടങ്ങാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇത് ചൊല്ലുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥന വേണം. ദൈവമേ, ഞാൻ 41 ദിവസം ചൊല്ലാൻ പോവുകയാണ്, എൻ്റെ ഈ കാര്യം സാധിച്ചു തരണം, അല്ലെങ്കിൽ എൻ്റെ ഈ കാര്യം ശരിയാക്കി തരണം, അല്ലെങ്കിൽ എനിക്ക് ഇത് ഇത്ര കാലത്തിനുള്ളിൽ ശരിയാക്കി തരണം എന്ന് പറഞ്ഞിട്ട് ഒരു നമ്മൾ ടാർഗറ്റ് വെച്ചിട്ടൊന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 3 മാസം, അതായത് 101 ദിവസം അല്ലെങ്കിൽ ഈ 41 ദിവസമൊക്കെ വ്രതം എടുക്കുന്നത് പോലെ നമ്മൾ പറഞ്ഞിട്ട് നേർച്ചയൊക്കെ ചെയ്യുന്ന പോലെ പറഞ്ഞിട്ട് നമുക്ക് ചൊല്ലി അതിൻ്റെ കാര്യസാധ്യം നേടിയെടുക്കാവുന്നതാണ്. ഇനി അതല്ല, നമുക്ക് ഡെയിലി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് ചെയ്യുകയാണ്, നമുക്ക് ധനം ഒരു കാലത്തും കുറയരുത്. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ദിവസത്തെ ടാർഗറ്റ് ഒന്നും വെക്കേണ്ട കാര്യമില്ല, നമുക്ക് ഡെയിലി അത് നമ്മുടെ ശീലമാക്കാവുന്നതാണ്. അപ്പോൾ ലക്ഷ്മി ദേവിയും ഗണപതിയും കൂടി ചേർന്നിരിക്കുന്ന ഒരു മന്ത്രമായതുകൊണ്ട് തീർച്ചയായിട്ടും ബിസിനസ് ചെയ്യുന്നവർക്കും ധനം വേണം എന്ന് പറയുന്നവർക്കും ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. വിദേശയാത്ര നടത്തുന്നവർക്കും അങ്ങനെയൊക്കെ ഉള്ളവർക്ക്, അല്ലെങ്കിൽ പണം, അത് ധനം വേണം, നമുക്ക് ന്യായമായിട്ടുള്ള പൈസ വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പറ്റിയ ഒരു സ്തോത്രമാണിത്. അപ്പോൾ ഞാനിതൊന്ന് ചൊല്ലാം. അപ്പോൾ ഏത് ദേവനെയാണെങ്കിലും ദേവിയാണെങ്കിലും സ്തുതിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു മന്ത്രം ചൊല്ലുന്നതിന് മുമ്പ് നമുക്ക് ഓം എന്ന് ചേർത്തിട്ട് തുടങ്ങാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ആ ദൈവത്തിൻ്റെ പേര് വെച്ചിട്ട് ഓം നമ എന്ന് പറയാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഓം ഗം ഗണപതേ നമ അല്ലെങ്കിൽ ഓം ഗണപതിയേ നമ നമുക്ക് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഓം ഗണപതി ഭഗവാനേ നമ, അത് നമ്മൾ ഇഷ്ടമാണ്. ഓം ചേർത്ത് പറയുക, അവരെ ആദരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ീന്ദ്രാനനമിന്ദുചൂടമരുണഛായം ത്രിനേത്രം രസാദാശ്ലിഷ്ടം പ്രിയയാ സപ്തമകരയാ സ്വാംഗസ്തയാ സന്തതം പീജാപൂരഗദേക്ഷു കാർമുകല സച്ചക്രാബ്ജ പാശൂൽപല വ്രീഹ്യ ഗ്രസ്വവിഷാണരത്നകലശാൻ ഹസ്തൈർവഹന്തം ഭജേ. ഒന്നുകൂടി ഞാൻ ചൊല്ലുകയാണ്. ഹസ്തീന്ദ്രാനനമിന്ദുചൂടമരുണഛായം ത്രിനേത്രം രസാദാശ്ലിഷ്ടം പ്രിയയാ സപ്തമകരയാ സ്വാംഗസ്തയാ സന്തതം ബീജാപൂരഗദേക്ഷു കാർമുകല സച്ചക്രാബ്ജ പാശോൽപല വ്രീഹ്യഗ്രസ്വ വിഷാണരത്നകലശാൻ ഹസ്തേർവഹന്തം ഭജേ. അമിത സംഗീതം മന്ത്രത്തിനോ അല്ലെങ്കിൽ സ്തോത്രത്തിനോ ആവശ്യമില്ല, ഒരു താളക്രമം വേണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ജപിക്കുക. എന്തായാലും ഈ ഒരു സ്തോത്രം സ്ക്രീനിലുണ്ട്, അതേപോലെ തന്നെ വീഡിയോയുടെ അടിയിൽ തൊട്ടടിയിൽ ഹെഡിങ്ങിൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് കോപ്പി ചെയ്തോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ നിങ്ങൾക്കിത് ചൊല്ലി പഠിക്കാവുന്നതാണ്. ഒരു സാമാന്യ നിഷ്ഠയോടുകൂടി ഈ ഒരു സ്തോത്രം ചൊല്ലുക. ബ്രഹ്മചര്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, നല്ല ശുദ്ധം വൃത്തിയുള്ള സ്ഥലവും അതേപോലെ നിങ്ങൾ ശുദ്ധവൃത്തിയായിരുന്നാൽ മതി. ഈ ഒരു സ്തോത്രം എന്ന് പറയുന്നത് മഹാഗണപതിയുടെ സ്തോത്രമാണ്. ഒരു കൈകൊണ്ട് ഭഗവാൻ ലക്ഷ്മി ദേവിയെ ചേർത്ത് നിർത്തിയിരിക്കുകയാണ് എന്നുള്ള ഒരു രൂപം മനസ്സിൽ സങ്കല്പിക്കുക. എപ്പോഴും ഗണപതിയുടെയും ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യമുള്ള മന്ത്രമായതുകൊണ്ട് നമുക്ക് ധനം അല്ലെങ്കിൽ ഐശ്വര്യമൊക്കെ വരാൻ വേണ്ടിയിട്ട് ഈ സ്തോത്രം വളരെയധികം ഉപകാരമാണെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ദാരിദ്ര്യം മാറി പണം വരാൻ, ഉള്ള ബിസിനസ് നന്നായി പോകാൻ, അത് മെച്ചപ്പെടാൻ, പണത്തിൻ്റെ വരവ്, ഐശ്വര്യം ഇവ നിലയ്ക്കാതിരിക്കാൻ, വിജയങ്ങൾ ഉണ്ടാകാൻ, തടസ്സങ്ങൾ മാറ്റാനൊക്കെ ഗുണകരമാണിത്. പക്ഷേ മന്ത്രത്തിൻ്റെയോ സ്തോത്രത്തിൻ്റെയോ അർത്ഥമറിയാതെ നമ്മളത് ഉപയോഗിച്ചിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ ഈ സ്തോത്രത്തിൽ മഹാഗണപതിയെ വർണ്ണിച്ചിരിക്കുന്നത് 10 കൈകളുള്ള രീതിയിലാണ്. അതിൽ ഒരു കൈയിൽ ലക്ഷ്മി ദേവിയെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ഒരു ഗണപതി രൂപമാണ് ഈ ഒരു സ്തുതി അല്ലെങ്കിൽ സ്തോത്രം ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത്. അപ്പോൾ ഈ ഡിസ്പ്ലേ കാണുന്ന പടമില്ലേ, അത് സൂക്ഷിച്ച് നോക്കുക, ശ്രദ്ധിക്കുക, ആ നിറം ശ്രദ്ധിക്കുക. ആ വർണ്ണത്തിലുള്ള ഗണപതിയാണ് നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടത്. ഒരു ചെങ്കല്ലിൻ്റെ കളറുള്ള അല്ലെങ്കിൽ കാവി കളറുള്ള ഒരു കുങ്കുമ വർണ്ണമുള്ള ഗണപതി രൂപമാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒത്തിരി സവിശേഷതകളുണ്ട്. അത് ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ആ രൂപം വേണം മനസ്സിൽ വിചാരിക്കാൻ, ഈ പടത്തിൽ കാണുന്നത് പോലെയുള്ള രൂപം. അപ്പോൾ ഈ മന്ത്രത്തിൻ്റെ അർത്ഥം, സാമാന്യത്തിലുള്ള അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. അതെന്താണ് നമ്മൾ മനസ്സിലാക്കണം. അതായത് ആനമുഖനായ ഗണപതിയുടെ തലയിൽ ചന്ദ്രക്കലയുണ്ട്, അദ്ദേഹത്തിന് 3 കണ്ണുകളുണ്ട്, ത്രിനേത്രം ഉള്ളവനാണ്. പിന്നെ 10 കൈകളിൽ ഒരു കൈയിൽ മാതളം, അടുത്ത കൈയിൽ ഗദ, പിന്നത്തെ കൈയിൽ കരിമ്പ്, ചക്രം, കയറ്, നീലത്താമര, കതിര്, നെൽക്കതിര്, പിന്നെ മുറിഞ്ഞ കൊമ്പ്, അദ്ദേഹത്തിന് തന്നെ മുറിഞ്ഞ കൊമ്പ്. അതായത് ഗണപതിയുടെ ഒരു കൊമ്പ് നഷ്ടപ്പെട്ട കഥ നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിന് മുറിഞ്ഞു പോയ ആ കൊമ്പും ഒരു കൈയിൽ ഏന്തിയിട്ടുണ്ട്. അടുത്തത് രത്നകലശമാണ് ഉള്ളത്. അതായത് രത്നങ്ങൾ നിറച്ച ഒരു കുടം എന്ന് നമുക്ക് പറയാം. അപ്പം അത്രയും അദ്ദേഹം 9 കൈകളായിട്ട് ധരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഒരു കൈ കൊണ്ട് ലക്ഷ്മി ദേവിയെ ചേർത്ത് ചുറ്റിപ്പിടിച്ചിട്ടുണ്ട്. ലക്ഷ്മി ദേവിയുടെ കയ്യിൽ ഒരു താമരയുമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലോർക്കണം. അപ്പോൾ ഈ സ്തോത്രം ചൊല്ലുമ്പോൾ തീർച്ചയായിട്ടും ഈ രൂപം തന്നെ മനസ്സിൽ വിചാരിക്കണം. മറ്റ് ഗണപതി രൂപങ്ങൾ മനസ്സിൽ വിചാരിക്കരുത്. ഈ കുങ്കുമ വർണ്ണമുള്ള അല്ലെങ്കിൽ ചെങ്കൽ നിറമുള്ള ആ ഗണപതി, അദ്ദേഹം ആനമുഖനാണ്, അദ്ദേഹത്തിന് തലയിൽ ചന്ദ്രക്കലയുണ്ട്, 3 നേത്രങ്ങളുണ്ട്, 10 കൈകളുണ്ട്, 9 കൈകളിലും വിശിഷ്ടമായ വസ്തുക്കൾ ഏന്തിയിട്ടുണ്ട്, ഒരു കൈകൊണ്ട് ലക്ഷ്മി ദേവിയെ ചേർത്ത് പിടിച്ചിരിക്കുന്നു, ലക്ഷ്മി ദേവിയുടെ കയ്യിൽ ഒരു താമരപ്പൂവുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ധ്യാന രൂപമായിട്ട് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഇതിനൊരു ഫലസിദ്ധി കിട്ടുകയുള്ളൂ. അപ്പോൾ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ധനം കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിലും ഈ ഒരു രൂപത്തിൽ മനസ്സിൽ വിചാരിച്ചിട്ട് ചൊല്ലുന്നതാണ് അതിന് ഏറ്റവും കൂടുതൽ ഫലം കിട്ടാൻ നല്ലത്. പിന്നെ നിഷ്ഠയോടുകൂടി ചൊല്ലുമ്പോൾ കുങ്കുമവർണ്ണം അല്ലെങ്കിൽ കാവി കളർ, കടുത്ത ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ഈ ശ്ലോകത്തിൽ അദ്ദേഹം കയ്യിൽ ധരിച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. മാതളം, ഗദ, കരിമ്പ്, ചക്രം, കയറ്, നീലത്താമര, കതിര്, മുറിഞ്ഞ കൊമ്പ്, രത്നകലശം എന്നിവയാണ്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് മുന്നിൽ വെച്ചിട്ട് നേരിച്ചിട്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. അതായത് മാതളം, കരിമ്പ്, താമര, കതിര് ഇവയൊക്കെ നമുക്ക് വയ്ക്കാവുന്നതാണ്. അതിന് പകരം പുഷ്പങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ ഫലങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും മധുര പലഹാരങ്ങൾ, ലഡുവോ മോദകമോ ഒക്കെ നമുക്ക് അമ്പലത്തിൽ നിവേദിച്ചിട്ട് അവിടെ ഇരുന്ന് വേണമെങ്കിലും പ്രാർത്ഥിക്കാവുന്നതാണ്. അല്ലെങ്കിൽ പൂജാമുറികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വേണമെങ്കിലും നമുക്ക് അത്തരം നിവേദ്യങ്ങൾ സമർപ്പിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അങ്ങനെ ആകുമ്പോഴേക്കും പെട്ടെന്ന് ഫലസിദ്ധി ഉണ്ടാകും. ആ ഒരു കളറിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും നിവേദ്യങ്ങൾ സമർപ്പിച്ചും പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരട്ടി ഫലമാണ്, പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ശരിയായ രീതിയിലെന്ന് പറയുമ്പോൾ ഇങ്ങനെ തന്നെയാണ് നിവേദ്യങ്ങൾ സമർപ്പിച്ച് ശുദ്ധവൃത്തിയോടുകൂടി ഉപാസനയോടുകൂടി ചെയ്യുക എന്നതാണ്. എല്ലാ സമയത്തും ചിലപ്പോൾ അത് നടന്നെന്ന് വരില്ല. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഒരു അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട്, ഐശ്വര്യം നിലനിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ അന്നം മുട്ടാതിരിക്കാൻ, തൊഴിൽ മുട്ടാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഒരു മിനിമം ലെവലിൽ വലിയ ആർഭാടങ്ങളൊന്നുമില്ലാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ശുദ്ധവൃത്തിയായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ശരിയായ നിഷ്ഠയിൽ ഉപാസിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫലം വരും. അല്ലെങ്കിൽ ചിലപ്പോൾ സ്ലോ ആയി പോകും. അതാണ് നിഷ്ഠയോടുകൂടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും വലിയ കാര്യം. നിഷ്ഠ, വിശ്വാസം, സങ്കല്പം. അതായത് ഏത് രൂപത്തിലാണ് നമ്മളോട് ആരാധിക്കാൻ പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ ഓർക്കണം. ഓർത്തിട്ട് നമ്മൾ ആരാധിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതേപോലെ അർത്ഥം അറിഞ്ഞ്, അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാതെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അധികം സൗകര്യങ്ങളൊന്നുമില്ലെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിൽ എന്ത് കാര്യമാണ് നടക്കേണ്ടത് അത് പറയുക, അതിന് ഒരു ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എങ്കിൽ അത് നിഷ്ഠയായിട്ട് ചെയ്യുക. അതല്ല നമ്മൾ ഡെയിലി നമ്മുടെ ജീവിതം സമൃദ്ധിയിൽ പോകണേ, നമ്മുടെ കാര്യങ്ങളൊക്കെ നന്നായി മുന്നോട്ട് പോകണേ, എനിക്ക് തടസ്സങ്ങളൊന്നും ഉണ്ടാകല്ലേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പതിവായിട്ട് ചൊല്ലാവുന്നതാണ്. അപ്പോൾ നമ്മൾ വൃത്തിയായ വസ്ത്രം ധരിച്ച് കുളിച്ച് കഴിഞ്ഞിട്ട് സന്ധ്യാനേരത്തോ രാവിലെയോ ഒരു പ്രത്യേക നമ്പർ ക്രമത്തിൽ, ഞാൻ പറഞ്ഞില്ലേ 9 അല്ലെങ്കിൽ 11, 18, 21 അല്ലെങ്കിൽ 41, 108, 101 ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഖ്യാക്രമത്തിൽ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. തിങ്കളാഴ്ചയോ വെള്ളിയാഴ്ചയോ ഞായറാഴ്ചയോ ഒക്കെ നല്ല സമയത്ത്, അതായത് വൈകുന്നേരമൊക്കെ നമുക്ക് മന്ത്രജപം തുടങ്ങാവുന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും വിശേഷ ദിവസങ്ങളിൽ, മറ്റു വ്രതങ്ങളൊക്കെ ആരംഭിക്കുന്ന ദിവസങ്ങളും ഉത്സവ ദിവസങ്ങളും മറ്റ് ആഘോഷ ദിവസങ്ങളൊക്കെ ഇല്ലേ, നല്ല നേരങ്ങളിൽ അല്ലെങ്കിൽ നല്ല ദിവസങ്ങളിൽ നല്ല നേരത്ത് രാവിലെയോ വൈകിട്ടോ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഏറ്റവും നിഷ്ഠയോടുകൂടി ജപിക്കുകയാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് ഫലസിദ്ധി കിട്ടും. ഇനി അതല്ല എങ്കിൽ ജപം നമ്മൾ മാക്സിമം പറ്റുന്ന രീതിയിൽ തുടർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നടക്കുകയുള്ളൂ. എന്തായാലും ധനം വരാൻ വേണ്ടിയിട്ട്, ഐശ്വര്യം വരാൻ വേണ്ടി ബിസിനസ്സുകാർക്ക് അല്ലെങ്കിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക്, ജോലി ഉള്ളവർക്ക് ഒക്കെ ഏറ്റവും മികച്ചൊരു സ്തോത്രമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. തെറ്റില്ലാതെ ചൊല്ലിപ്പഠിക്കാൻ ഭയങ്കര പാടാണ്, ഉച്ചാരണങ്ങൾ പ്രശ്നമാണ്, പക്ഷേ പറ്റുന്നവർക്ക് ചൊല്ലി നോക്കാവുന്നതാണ് കേട്ടോ.